m&devkitchen like a lark or equal goodies swagadam. In the tender recipe, we have a chicken fryana, while a simple item nakuner chicken fryana, Addikan cherry vagal on the Namukadi, awake and avishul, and a lavala taste to a caper and a chicken fried chimbo, cool the light cherry vagal like a cherta, and a kairin, you wait your taste and dialer, but she do well a corch ingredients like a cherta, chicken fry and nakuma, chicken fry, while a taste taken and a kairichu one day. A patri and a lot of chicken fryana, the while a corch samiumadi, a paying in dakam, Namukunakam. Then you went in an egg, or a kilo chicken under the trick. Now, my carrier threatened a lot of woody to a chicken when under chicken fry cut. In your bowl at the bowl lake and umka, the negula mix the yarakanum, I even do a podigal to a crop, and a tablespoon a lay age of la molago podium, or a teaspoon mali podium it to the tender. But in a little color of a remedy to a teaspoon manual podium. പിന്നെ വേണ്ട നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല കട്ട തൈര് ആവുമ്പോൾ എന്താണ് അറിയോ നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ കിട്ടും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക എന്നിട്ട് ഈ ബൗളിൽ വെച്ചിട്ട് ഈ പൊടികളൊക്കെ തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ എല്ലോട് കൂടിയ ചിക്കൻ ഒരു അര കിലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചിക്കൻ നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുള്ളൂ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഉപ്പും മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ നന്നായി മിക്സ് ചെയ്തു ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി എന്തിനാണ് ഇടുന്നത് പറഞ്ഞാൽ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടില്ലേ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഒരു മണിക്കൂർ വെക്കാൻ പറ്റാത്തവർ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നല്ല സ്മൂത്തായിട്ടുണ്ട് ചിക്കൻ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ആ കടായിയിലേക്ക് ആവശ്യത്തിന് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കുക കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ളത് ഓയിൽ ഉപയോഗിക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു മണിക്കൂർ എടുത്തു വെച്ചിട്ടുള്ള ആ ചിക്കൻ പുറത്തെടുത്ത് ഈ എണ്ണയിലേക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും അതിനോടൊപ്പം നമ്മൾ തൈര് കൂടി ചേർത്തിട്ടില്ലേ അപ്പം നല്ല സ്മൂത്തും ടേസ്റ്റും ആയിരിക്കും എല്ലാം ചിക്കൻ മസാല പുരട്ടിയ ചിക്കൻ നല്ല തിളക്കുന്ന എണ്ണയിലേക്ക് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ എല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ കുറച്ച് ചേരുവകളെ ചേർക്കുന്നുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയാണ് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് കഴിക്കാം ശരിക്കും ഒരു തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈയാണ് അപ്പം ഇനി നമ്മൾ ഞാൻ പറഞ്ഞുള്ളൂ ഈ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പൊരിക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടില്ല അടപ്പ് വെച്ച് അടച്ചു ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ധൈര്യമായിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇടുക കേട്ടോ നല്ല മണം ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായി വെന്തും കിട്ടും 5 മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും പിന്നെ ഒന്നാമത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കില്ലേ അപ്പോൾ നല്ല സ്മൂത്തായിരിക്കും ചെയ്യും പിന്നെ അതിനോടൊപ്പം തന്നെ തൈര് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി എടുത്ത് വെക്കാം
എൻ്റെ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കോരി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ എല്ലാം പതുക്കെ, ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇനി ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ചേ ഉള്ളൂ. ഞാൻ ഏകദേശം ഒരു അരക്കിലോ ചിക്കനിലാണല്ലോ ഉണ്ടാക്കിയത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കണുണ്ട്. എപ്പോഴും ചിക്കൻ ഫ്രൈക്ക് കുറച്ച് എല്ലോട് കൂടിയുള്ളതെന്നാണ്. ഇതും അതുപോലെ തന്നെ ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൊരിക്കും. അതിനുശേഷം തിരിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, അപ്പോഴേക്കും ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് 5 മിനിറ്റ് തിരിച്ചിട്ടതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടി എടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക് കിട്ടും, വാങ്ങാൻ കിട്ടും മാർക്കറ്റിലൊക്കെ അത്. അല്ലെങ്കിൽ നമുക്ക് ചതച്ചെടുക്കുകയും ചെയ്യാം വറ്റൽ മുളക്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും തട്ടുകടയിലൊക്കെ നമ്മൾ പോയി വാങ്ങുമ്പോൾ ചിക്കൻ ഫ്രൈ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അതേ ഒരു സ്റ്റൈലിലാണ്, അതേപോലെ ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ